ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് റംസാൻ്റെ മുന്നോടിയായിട്ട് ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റംസാൻ്റെ മുന്നോടിയായിട്ട് മാത്രമല്ല, നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് ടിപ്പുകളാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ഇഫ്താറിനൊക്കെ മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ബ്രെഡ് ക്രംസ് ഇല്ലേ, അതാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ഇതേപോലെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് റസ്കിൻ്റെ പൊടിയല്ല, ബ്രെഡിൻ്റെ തന്നെ പൗഡറാണ് കേട്ടോ, ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ റസ്ക് ക്രംസ് വെച്ചിട്ട് ചെയ്യുന്നേക്കാളും ഈ ഒരു ബ്രെഡ് ക്രംസ് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ സ്നാക്സിനൊക്കെ കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, കളറൊന്നും ചേഞ്ച് ആവരുത് കേട്ടോ. അപ്പോൾ ഏകദേശം 50 രൂപയ്ക്ക് 1 കിലോ ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും ഷോപ്പിൽ നിന്നും. അപ്പോൾ ദാ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റംസാന് ഒരുപാട് ഉപകാരമാകും കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. കാരണം നമുക്ക് കുറച്ച് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കണമെങ്കിലും ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം വെച്ചിട്ട് കുറച്ച് ബ്രെഡൊക്കെ പൊടിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എപ്പോൾ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിലും പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ഇതേപോലെ കോട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതുകൊണ്ട് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ, ഇതിൻ്റെ ക്രിസ്പ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ. അപ്പോൾ ഹെയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതേപോലെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുക, എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് റംസാനിൽ മാത്രമല്ല, നമുക്ക് ഈ ഒരു വെയിലുള്ള സമയത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ചധികം വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം ചീത്തയാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെറിയ ജീരകവും വലിയ ജീരകവും അതുപോലെ കടുക്, ഉലുവ ഒക്കെ ഈ ഒരു സമയത്ത് നമുക്കിതേപോലെ ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റംസാനാകുമ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള ഐറ്റംസ് തന്നെയാണ് ചെറിയ ജീരകവും വലിയ ജീരകമൊക്കെ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ല വെയിലത്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ചിട്ട് ഉണക്കിയെടുക്കുക, നന്നായിട്ട് കഴുകിയതിന് ശേഷം. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് വറുത്തെടുക്കുന്നുണ്ട്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട്. കളറൊന്നും ചേഞ്ച് ആവരുത്. നന്നായിട്ടിത് ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി പൊടിച്ചിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കുക, കുഴപ്പമൊന്നുമില്ല. ഒരു വർഷത്തോളം നമുക്ക് ചീത്തയാവാതെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് തന്നെ അത് സ്റ്റോർ ചെയ്യുക, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെയാണ് ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കിയാൽ മതി, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ വറവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ വറുത്തെടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോമ്പിന് മാത്രമല്ല, നമുക്ക് നോമ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വെയിലുള്ള സമയത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി നോമ്പിന് ഇത്രയും ഒരുക്കങ്ങൾ വേണമെന്നൊക്കെ ചോദിക്കേണ്ട. നമുക്ക് നോമ്പിന് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ കിച്ചണിൽ ഒരുപാട് സമയം നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് പണികളൊക്കെ കഴിക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക എന്ന് മാത്രം. കാരണം അത്യാവശ്യം നല്ല ചൂടാണല്ലോ, കിച്ചണിലൊന്നും നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് പണികൾ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് നമ്മുടെ കടുക്, അതുപോലെ ഉലുവ ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ചെയ്തു വെച്ചതായിരുന്നു ഇതേപോലെ കുരുമുളകില്ലേ, അത് കുറച്ച് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ നല്ല വെയിലത്താണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ മതി കേട്ടോ. തുടങ്ങി കിട്ടാനായിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു തുണിയിലിട്ടിട്ട് ഇതേപോലെ ഉണക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ 100 രൂപേൻ്റെ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ നിങ്ങളെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചധികം തന്നെ ഇതേപോലെ കഴുകി ഉണക്കി വെച്ചാൽ ആവശ്യത്തിനുള്ളത് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ വറുക്കുന്നില്ല കേട്ടോ. വറുത്ത കുരുമുളകിനേക്കാളും നമ്മുടെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകിൻ്റെ പൗഡർ ഇല്ലേ, അതിനാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതാ ഞാൻ വറുക്കാതെ തന്നെ നമ്മളെ മിക്സിയിൽ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ നല്ല വെയിലത്തിട്ട് ഉണക്കിയതല്ലേ, നന്നായിട്ട് തന്നെ ചൂടായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റുകയാണ് കേട്ടോ.
ഇത് നമുക്ക് ഒരുപാട് നാളൊന്നും പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂല, മാക്സിമം ഒരു 1 വീക്കൊക്കെ പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് വറുത്തിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അല്ലേ, സ്നാക്സുകളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഗരം മസാല അല്ലേ, അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പം പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിപത്രി, ജാതിക്ക, ഇതേപോലെ സ്റ്റാറ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് വെക്കും കേട്ടോ. ഇത് ഞാൻ വറുക്കലൊന്നുമില്ല, നേരിട്ടങ്ങ് പൊടിക്കലാണ്. അങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. സ്നാക്സ് ആയാലും അതുപോലെ കറികൾക്കായാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നൊരു സംഭവമാണ് ഈ ഒരു ഗരം മസാല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്ത് വെക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിക്ക് അത്യാവശ്യം നല്ല റൈറ്റ് തന്നെ ഉണ്ട്, എങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇതേപോലെ അല്ലി എടുത്തതിന് ശേഷം ഇതേപോലെ ട്രയലിൽ വെക്കുക, എന്നിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ 2 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു വെയിലുള്ള സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നമുക്ക് അടിപൊളിയായിട്ട് വെളുത്തുള്ളിൻ്റെ തൊലി കളയാൻ പറ്റും. അപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ തൊലിയൊക്കെ പോരും കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിൻ്റെ തൊലി വരും. ഇത് നല്ല പച്ച ഉള്ളിയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ഉള്ളികളൊക്കെ ഇങ്ങനെ പച്ചയാണോ എനിക്കറിയില്ല, എനിക്ക് കിട്ടിയത് നല്ല പച്ച ഉള്ളിയായിരുന്നു കേട്ടോ. വെളുത്തുള്ളിക്ക് നല്ല റേറ്റുമാണ്, എന്നാൽ നല്ല പച്ച ഉള്ളിയാകുമ്പോൾ നല്ല വെയിറ്റും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് സംഭവം കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരുപാട് കേശവും ആവും. അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇഞ്ചും വെളുത്തുള്ളിയും ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുക, നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോവണം കേട്ടോ. അതിനുശേഷം മാത്രം നമ്മൾ അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിൻ്റെ പേസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല, 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ പേസ്റ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓയിലും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നോ ചേഞ്ച് വരില്ല. അപ്പോൾ അതാ ഇതേപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലെടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത്യാവശ്യം വീര്യമുള്ള സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് ഗ്ലാസിൻ്റെ ബോട്ടിലെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ജാമിൻ്റെ എന്തോ ബോട്ടിൽ ഒഴിഞ്ഞതുണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അരച്ചിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായി പോവണ്ട, അതുപോലെ തന്നെ ഉപ്പും കൂടുതലാവണ്ട, 1/2 ടീസ്പൂൺ തന്നെ മതി. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്ത് വെക്കുന്നവരുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. നമുക്ക് റംസാൻ മാത്രമല്ല, എല്ലാത്ത സമയങ്ങളിലും ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. റംസാനാവുമ്പം ഒന്നും കൂടി നമുക്ക് എളുപ്പമാവുമെന്ന് മാത്രം. അപ്പോൾ ആ ബാക്കിയുള്ള വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളീൻ്റെ പേസ്റ്റൊക്കെ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇഞ്ചി ഞാനിതാ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂണ് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇഞ്ചി അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. നമ്മൾ 1 ടീസ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ, കാരണം ഇഞ്ചി കുറച്ചൊരു കട്ടിയല്ലേ, അതുകൊണ്ട് പെട്ടെന്നൊന്നും ആ ഒരു സ്മൂത്തായിട്ട് കിട്ടൂല കേട്ടോ. കുറച്ച് സമയം അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഫൈനായിട്ട് കിട്ടും. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അപ്പോൾ ദാ ഇഞ്ചിയും അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും 1 ഗ്ലാസിൻ്റെ ബോട്ടിലിലോട്ട് തന്നെയാണ് മാറ്റുന്നത്. നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ 1-2 മാസമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിവിടെ ഇത് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ദാ നമ്മുടെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയൊന്നും കളറും ചേഞ്ച് ആവില്ല കേട്ടോ. ഞാനിനി എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ.
ഇനി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് മുന്തിരി ഇതേപോലെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ജ്യൂസ് മുന്തിരി ഇല്ലേ, അത് കുറച്ചധികം തന്നെ വാങ്ങിക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം, മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസറിലും സ്റ്റോർ ചെയ്യുക കേട്ടോ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്തത് നമുക്ക് എടുത്തിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു 5-10 മിനിറ്റ് മുമ്പ് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ അതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ നല്ലപോലെ. ഇതിപ്പോൾ പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് കിട്ടാത്തത്. എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ ജ്യൂസിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. ഈ ഒരു ചൂടത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. സൂപ്പറാണ് ഇങ്ങനെ മുന്തിരി ജ്യൂസ് റെഡിയാക്കി എടുത്താൽ. പിന്നെ ഞാൻ ചെയ്ത് വെക്കുന്നത് ഇതേപോലെ ക്യാരറ്റ് ഇല്ലേ, അത് കുറച്ചധികം എടുത്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞത് 2-3 ആഴ്ചയായി കേട്ടോ ഈ ഒരു ബോക്സിലിട്ട് വെച്ചിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിങ്ങനെ ബോക്സിലിട്ട് വെക്കുമ്പോൾ ബോക്സിൻ്റെ അടിഭാഗത്ത് ഒരു പേപ്പർ വിരിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചാൽ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം തന്നെ നമുക്ക് ആവശ്യമായിട്ടില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്യാരറ്റ് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ, നമ്മളിതിൻ്റെ വെള്ളം എടുക്കില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിക്കുക. ഇപ്പോൾ ഇതാ ഒരു 2 വിസിലൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തണുത്തുവന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സിലോട്ട് മാറ്റാം, ഇതേപോലെ ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്യാരറ്റിൻ്റെ വിലയിലൊക്കെ നന്നായിട്ട് കുറവുണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ വേനൽ സമയത്ത് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇഫ്താറിനായാലും അടിപൊളി ടിപ്പാണ് ഇത്. ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നും എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പാലും പഞ്ചസാരയും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ, അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.